ചേച്ചി വല്ലാതെ വിശക്കുന്നു. വീട്ടിൽ പോയി വഴുതനങ്ങയ സാമ്പാർ കൂടി ചോറുണ്ണണം. ആ ബീർബൽ നിങ്ങൾ വരുന്നോ? വഴുതനങ്ങയോ? ഇത് കാരണം ഞാനും മഹാരാജാവും തമ്മിൽ വലിയ വാക്കുവാദം തന്നെ നടന്നു. പിറന്നാൾ സൽക്കാരം. രാജകൊട്ടാരത്തിൽ പിറന്നാൾ സൽക്കാരം നടക്കുകയായിരുന്നു. അക്ബറിന്റെ അരികിൽ ബീർബലും ഉണ്ടായിരുന്നു. വഴുതനങ്ങിയ തോരൻ രുചിച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു രാജാവ്. അപ്പോൾ ബീർബൽ, വഴുതനങ്ങിയ തോരന് നല്ല സ്വാദുണ്ട്, നീ എന്തു പറയുന്നു? അതെ മഹാരാജാവേ, നല്ല സ്വാദുണ്ട്, വഴുതനങ്ങയ്ക്ക് എന്തൊരു രുചിയാണ്! ദിവസവും വിരുന്ന് സദ്യയിൽ ഇനി വഴുതനങ്ങ തോരൻ ഉണ്ടാവണം. അങ്ങ് ആജ്ഞാപിച്ചാലും രുചിയുള്ള വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ ദിവസവും വഴുതനങ്ങ തോരൻ കഴിച്ച് കഴിച്ച് രാജാവിന് മടുപ്പ് തോന്നാൻ തുടങ്ങി. അങ്ങനെ അത് കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി. മറ്റൊരു വിരുന്ന് സൽക്കാരത്തിൽ അക്ബറും ബീർബലും പങ്കെടുത്തു. അന്നും വഴുതനങ്ങ തോരൻ വിളമ്പി. ബീർബൽ, ഈ വഴുതനങ്ങ തോരന് ഒരു സ്വാദുമില്ല. ഇതും ഒരു പച്ചക്കറിയാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നുവല്ലോ. അതെ മഹാരാജാവേ, വഴുതനങ്ങ പച്ചക്കറികളിൽ വെച്ച് ഏറ്റവും മോശമായതാണ്. ഇത് പാചകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ തെറ്റാണ്. അതിശയിച്ചു പോയ അക്ബർ, എന്താണ് ബീർബൽ, നിനക്ക് ഒരു നാവല്ലേ ഉള്ളൂ? പിറന്നാൾ സൽക്കാരത്തിൽ വഴുതനങ്ങയെ പേഴ്ത്തി പറഞ്ഞില്ലേ? ഇന്ന് ഇങ്ങനെ പറയുന്നുവല്ലോ. എന്ത് ചെയ്യാനാ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ സേവകനല്ലേ, വഴുതനങ്ങയുടേതല്ലോ. അക്ബറിന്റെ ജന്മദിനാഘോഷത്തിൽ ഏതു തരം ഭക്ഷണമാണ് തയ്യാറാക്കിയത്? വഴുതനങ്ങ ഉപയോഗിച്ചുള്ളത്, വെണ്ടയ്ക്ക ഉപയോഗിച്ചുള്ളത്, പാവയ്ക്ക ഉപയോഗിച്ചുള്ളത്, മാംസ ഭക്ഷണം. വഴുതനങ്ങ ഉപയോഗിച്ചുള്ളത് വളരെ ശരിയാണ്.